കൊല്ലം അഞ്ചൽ എറോം സ്വദേശി ഉത്രയെ പാമ്പ് കടിപ്പിച്ചു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സൂരജിലേക്ക് അന്വേഷണം നീങ്ങാൻ പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് അന്വേഷണ സംഘവും ഒപ്പം ഉത്രയുടെ വീട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത്. മാതാപിതാക്കളടക്കമുള്ളവർ ഈ സംശയമാണ് തുടക്കം മുതൽ ഉന്നയിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് ഉത്രയെ 3 മാസത്തിനിടയിൽ 2 തവണ എങ്ങനെയാണ് പാമ്പ് കടിക്കുന്നത് എങ്ങനെ എന്നാണ്. ആദ്യം കടിച്ചത് മാർച്ച് 2 തീയതിയായിരുന്നു. അതിനുശേഷം മെയ് മാസത്തിൽ ഉത്രയെ പാമ്പ് കടിക്കുന്നു. മെയ് മാസം 7 തീയതി ഉത്രയെ വീണ്ടും പാമ്പ് കടിക്കുന്നു. അങ്ങനെ 90 ദിവസത്തിനകം ഒരാളെ എങ്ങനെയാണ് 2 തവണ പാമ്പ് കടിക്കുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം. രണ്ടാമത്തെ സംശയം ഉത്ര മരിച്ചു കിടന്ന മുറിയുമായി ബന്ധപ്പെട്ടാണ്. ഉത്ര മരിച്ചു കിടന്നത് AC മുറിയിലാണ്. AC മുറിയായത് കാരണം ജനലുകളും വാതിലുകളുമെല്ലാം തന്നെ അടച്ചിട്ടിരുന്നു. ആ അടച്ചിട്ട വാതിലിലും ജനലിലും വഴി അല്ലാതെ എങ്ങനെയാണ് പാമ്പ് ഉള്ളിലേക്ക് കടക്കുക? അതിനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. കാരണം AC മുറിയായത് കാരണം ഏതെങ്കിലും തരത്തിൽ ആ മുറിയിലേക്ക് പാമ്പിന് വരാനുള്ള ഒരു കവാടവും ഒരു വാതിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് പാമ്പ് അവിടെ എത്തിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംശയമായി അന്വേഷണ ഉദ്യോഗസ്ഥരും ഉത്രയുടെ ബന്ധുക്കാരും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും ഉന്നയിച്ച രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത് പാമ്പ് ടൈലിട്ട തറയിൽ കൂടി എങ്ങനെയാണ് ഇഴഞ്ഞ് നീങ്ങി വന്നത് എന്നുള്ളതാണ്. കാരണം ഉത്ര മരിച്ചു കിടന്ന മുറി എന്ന് പറയുന്നത് ടൈൽസ് ഇട്ട മുറിയാണ്. അതിലൂടെ എങ്ങനെയാണ് പാമ്പ് ഇഴഞ്ഞു വന്ന് കട്ടിലിൽ കയറി ഉത്രയുടെ കാലിൽ കടിച്ച ശേഷം തിരികെ ഇറങ്ങി വീണ്ടും ടൈലിട്ട തറയിലൂടെ ഇഴഞ്ഞ് നീങ്ങി അടുത്തുള്ള അലമാരയുടെ മൂലയിലേക്ക് വന്നിരിക്കുന്നത്? ഈ ഒരു സംശയം ആണ് മൂന്നാമതായി ഉയർന്നത്. ഇനി നാലാമതായി, ആദ്യം ഉത്രയെ പാമ്പ് കടിച്ചത് രാവിലെ 8 മണിക്കും 8:30 ഇടയിലുള്ള സമയത്താണ്. പക്ഷേ ഉത്രയെ ഒരു കാരണവശാലും ഭർത്താവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഉത്രയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭർത്താവ് സൂരജ് വിലക്കുകയാണ് ചെയ്തത്. അത് പാമ്പായിരിക്കില്ല, മറ്റെന്തെങ്കിലും ഉറുമ്പ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കടിച്ചതായിരിക്കും, ഇഴജന്തുക്കൾ കടിച്ചതായിരിക്കും തുടങ്ങിയ നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് സൂരജ് ആശുപത്രിയിലേക്ക് ഉത്രയെ കൊണ്ടുപോകാൻ വൈകിപ്പിച്ചു. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ആശുപത്രിയിൽ ഉത്രയെ എത്തിക്കുന്നത്. അത് ഉത്രയുടെ ആരോഗ്യസ്ഥിതി വഷളായതിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അത് ഒരു സംശയത്തിന് ഇടയാക്കി. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത സംശയം എന്ന് പറയുന്നത് അതേ ദിവസം തന്നെ ആദ്യത്തെ കടിയേറ്റ ദിവസം തന്നെ ഉത്രയുടെ അക്കൗണ്ടിൽ നിന്നും, അതായത് ഉത്രയും സൂരജിനും സംയുക്തമായി ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു അടൂർ ബാങ്കിൽ, ആ ബാങ്കിലെ ലോക്കറിൽ നിന്നും 98 പവൻ സൂരജ് പിൻവലിച്ചു ആദ്യത്തെ ഉത്രയുടെ പാമ്പ് കടിയേക്കുന്ന അതേ ദിവസം തന്നെ. അത് സംശയത്തിന് ഇടയാക്കിയ കാര്യമാണ്. അവസാനമായി പോലീസിന് കൂടുതൽ സംശയം വന്നത് സൂരജ് നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. സൂരജ് പറഞ്ഞത് ഉത്രയുടെ സഹോദരൻ ഉത്രയുടെ സ്വത്ത് തട്ടിയെടുക്കാനായി ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിൽ ഇയാൾ ഒരു പരാതി നൽകുകയുണ്ടായി. തന്നെ കരുവാക്കുകയാണ്, തന്നെ പ്രതിയാക്കുകയാണ്, യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ഉത്രയുടെ സഹോദരനാണ് എന്നാണ്. അങ്ങനെ സംശയിക്കാനുള്ള യാതൊരു കാരണവും അന്വേഷണ സംഘത്തിന് മുന്നിലോ വീട്ടുകാരുടെ മുന്നിലോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരമൊരു പരാതി തുടക്കത്തിൽ തന്നെ പാളി. ഇത്രയും കാരണങ്ങളാണ്, ഇത്രയും സംശയങ്ങളും ഇത്രയും ചോദ്യങ്ങളുമാണ് അന്വേഷണ സംഘത്തിനും ഉത്രയുടെ വീട്ടുകാർക്കും മുന്നിലുണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള മറുപടി എന്ന നിലയിലാണ് സൂരജിനെ വിശദമായി ചോദ്യം ചെയ്തത്. പക്ഷേ അയാൾ ആദ്യം സമ്മതിച്ചിരുന്നില്ല. പിന്നീട് അയാളുടെ സുഹൃത്തായ പാമ്പ് പിടുത്തക്കാരൻ സുരേഷുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടുന്നത്. നിരവധി തവണ സൂരജ് സുരേഷുമായി ബന്ധപ്പെട്ടതിൻ്റെ ഫോൺ രേഖകൾ, ഒപ്പം തന്നെ ഇരുവരും സന്ധിച്ചതിൻ്റെ വിശദമായിട്ടുള്ള രൂപം എല്ലാം തന്നെ സുരേഷിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. സുരേഷിനെയും സൂരജിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച ഈ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് അന്വേഷണ സംഘത്തിന് സൂരജിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയായി മാറിയത്.